എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ തുടങ്ങുന്ന ചാപ്റ്റർ ആണ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മെറ്റീരിയൽസ് ഡിവൈസസ് ആൻഡ് സം സിമ്പിൾ സർക്യൂട്ട്സ് അല്ലേ. അതായത് ഇലക്ട്രോണിക്സ് അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അതിൽ നമ്മൾ പഠിക്കുന്നത് സെമി കണ്ടക്ടേഴ്സിലൂടെയോ വാക്വത്തിലൂടെയൊക്കെ ചാർജസ് പോകുന്നതിനെ കുറിച്ചാണ്. എന്നാൽ നമുക്ക് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആണ് പഠിക്കുന്നത്. അതായത് വാക്വത്തിലൂടെയുള്ള ചാർജസ് പോകുന്നത്, അതായത് ആ വാക്വുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സ് നമുക്കിപ്പം പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ഈ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ക്യാമറാസ് ഇതിനകത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന എന്താണ്? നമ്മുടെ ഈ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്യുന്ന മിക്കവാറും എല്ലാ ഡിവൈസുകളിലും എന്തുണ്ട്? ആ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഈ ബ്രാഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ബേസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത് എനർജി ബാൻഡ്സ് ഇൻ സോളിഡ്സ് എന്താണ് നോക്കാം. എനർജി ബാൻഡ്സ് ഇൻ സോളിഡ്സ് അല്ലെ, ഇത് കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നമുക്കറിയാം ആറ്റത്തിന് ഓരോ ഷെല്ലുകളുണ്ട് അല്ലെ, ആറ്റത്തിന് ഓരോ ഷെല്ലുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന് എനർജി വളരെ കുറവാണ്, സെക്കൻഡ് ഷെല്ലിലെ ഇലക്ട്രോണ് അതിലും എനർജി കൂടുതലാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണ് അല്ലെങ്കിൽ ഇത്ര എനർജി മുതൽ ഇത്ര എനർജി വരെയുള്ള ഒരു ഫസ്റ്റ് ഷെല്ലിലിരിക്കും. അപ്പം ആ റേഞ്ച് ഓഫ് എനർജിയാണ് എന്താണ് ഫസ്റ്റ് എനർജി ബാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് എനർജി ബാൻഡ്? ഇറ്റ് ഈസ് ദി റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിലെ ഒരു റേഞ്ച് ഓഫ് എനർജി, ഇലക്ട്രോൺ പ്രോസസ് ചെയ്യുന്ന റേഞ്ച് ഓഫ് എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ എനർജി ബാൻഡ്സ് ഇൻ സോളിഡ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എനർജി ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഞ്ച് ഓഫ് എനർജി പ്രോസസ്ഡ് ബൈ ഇലക്ട്രോൺസ് ഇൻ ഫസ്റ്റ് ഷെൽ. ഒന്നാമത്തെ ഷെല്ലിരിക്കുന്ന ഇലക്ട്രോണിന്റെ റേഞ്ച് ഓഫ് എനർജി അല്ലെ. ഒന്നാമത്തെ ഷെല്ലിൽ തന്നെ രണ്ട് സബ് ഷെല്ലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്ര എനർജി മുതൽ ഇത്ര എനർജി വരെയുള്ള ഒരു ഒന്നാമത്തെ ഷെല്ലിരിക്കും. ആ എനർജി റേഞ്ചിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫസ്റ്റ് എനർജി ബാൻഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് എനർജി ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഞ്ച് ഓഫ് എനർജി പ്രോസസ്ഡ് ബൈ ഇലക്ട്രോൺസ് ഇൻ സെക്കൻഡ് ഷെൽ. രണ്ടാമത്തെ ഷെല്ലിരിക്കുന്ന ഇലക്ട്രോൺ ഇത്ര എനർജി മുതൽ ഇത്ര എനർജി വരെയുള്ള രണ്ടാമത്തെ ഷെല്ലിരിക്കും. ആ റേഞ്ച് ഓഫ് എനർജിയാണ് സെക്കൻഡ് എനർജി ബാൻഡ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ നമ്മൾ വാലൻസ് ഷെൽ എന്നാണ് വിളിക്കുന്നത്, വാലൻസ് ഷെൽ. അങ്ങനെയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിരിക്കുന്ന ഇലക്ട്രോണിന്റെ റേഞ്ച് ഓഫ് എനർജിയാണ് വാലൻസ് ബാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് വാലൻസ് ബാൻഡ്? വാലൻസ് ബാൻഡ്, വാലൻസ് ബാൻഡ് മീൻസ് നമുക്ക് അതിനെ ഷോർട്ട് ആക്കി VB എന്ന് എഴുതാം. വാലൻസ് ബാൻഡ്, വാലൻസ് ബാൻഡ് മീൻസ് ഇറ്റ് ഈസ് ദി റേഞ്ച് ഓഫ് എനർജി പ്രോസസ്ഡ് ബൈ ഇലക്ട്രോൺസ് ഇൻ വാലൻസ് ഷെൽ. ഔട്ടർ മോഷനിലിരിക്കുന്ന ഇലക്ട്രോൺ ഇത്ര എനർജി മുതൽ ഇത്ര എനർജി വരെയുള്ള ഒരു ഔട്ടർ മോഷനിലിരിക്കും. ആ റേഞ്ച് ഓഫ് എനർജിയാണ് വാലൻസ് ബാൻഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഔട്ടർ മോഷനിലിരിക്കുന്ന ഇലക്ട്രോൺ കുറച്ചുകൂടെ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവർ ചാടി പുറത്തിറങ്ങും, ആറ്റത്തിന്റെ പുറത്തിറങ്ങും. അപ്പോഴവർ ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറും അല്ലെ, ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസിന്റെ റേഞ്ച് ഓഫ് എനർജി, അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി കാരണക്കാർ അല്ലേ. അതുകൊണ്ട് അവരെ അതിനെ നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്നാണ് വിളിക്കുന്നത്. എന്ത് വിളിക്കും? കണ്ടക്ഷൻ ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് CB നമുക്ക് എഴുതാം. അപ്പൊ എന്താണ് കണ്ടക്ഷൻ ബാൻഡ്? ഇറ്റ് ഈസ് ദി റേഞ്ച് ഓഫ് എനർജി പ്രോസസ്ഡ് ബൈ കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസിന്റെ റേഞ്ച് ഓഫ് എനർജിയാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സബ്സ്റ്റൻസ് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഉള്ളതാകണമെങ്കിൽ അതിൽ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് വേണം, അതായത് ഫ്രീ ഇലക്ട്രോൺസ് വേണം, അത്രയേ ഉള്ളൂ അതിൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്റ്റൻസ് എല്ലാം ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് ആയിട്ട് മാറും. അങ്ങനെ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഔട്ടർ മോഷനിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ ഫ്രീ ആക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാലൻസ് ബാൻഡ് അല്ലേ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോഷനിൽ ഇരിക്കുന്ന ഇലക്ട്രോണിൻ്റെ റേഞ്ച് ഓഫ് എനർജിയാണ് വാലൻസ് ബാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പം ഫ്രീ ഇലക്ട്രോൺസിന്റെ റേഞ്ച് ഓഫ് എനർജിയാണ് എന്ത് വിളിക്കുന്നത്? ഈ കണ്ടക്ഷൻ ബാൻഡ് എന്ന് വിളിക്കുന്നത്. ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഈ എനർജി ഡിഫറൻസ് ഇതിനെയാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്നൊക്കെ വിളിക്കും. ഈ എനർജിയെ നമുക്ക് ബാൻഡ് ഗ്യാപ്പ് എനർജി അല്ലെങ്കിൽ നമുക്കതിന് EG എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതാണ് ബാൻഡ് ഗ്യാപ്പ് എനർജി,
അപ്പൊ ഒരു സബ്സ്റ്റൻസിനെ നിങ്ങൾക്ക് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഉള്ളതാക്കണമെങ്കിൽ ഔട്ടർ മോഷനിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ കൊടുക്കേണ്ട എനർജിയാണ് ഈ ബാൻഡ് ഗ്യാപ്പ് എനർജി. അപ്പൊ ഇറ്റ് ഈസ് ദി എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് ദി വാലൻസ് ബാൻഡ് ആൻഡ് ബോട്ടം ഓഫ് ദി കണ്ടക്ഷൻ ബാൻഡ്. അതായത് വാലൻസ് ബാൻഡിന്റെ മുകൾ വശം മുതൽ കണ്ടക്ഷൻ ബാൻഡിന്റെ താഴ്വശം വരെയുള്ള ആ എനർജി ഡിഫറൻസിനെയാണ് എന്ത് വിളിക്കുന്നത്, ബാൻഡ് ഗ്യാപ്പ് എനർജി, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിൽ ഇലക്ട്രോൺസ് ഒന്നും കാണത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിൽ എന്ത് കാണത്തില്ല, ഇലക്ട്രോൺസ് കാണത്തില്ല. അപ്പം അതാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പിന്റെ പ്രത്യേകത. ആ ഇതിനിടയ്ക്ക് റേഞ്ച് ഉള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ എനർജി ഉള്ള ഇലക്ട്രോൺസ് കാണത്തില്ല. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്, ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ഇൻ ടേംസ് ഓഫ് എനർജി ഗ്യാപ്പ്. ഈ എനർജി ഗ്യാപ്പിന്റെ ബേസിസിൽ നമുക്ക് സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്. കണ്ടക്ടേഴ്സ്, അതായത് കണ്ടക്ടേഴ്സിൽ ഇഷ്ടം പോലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാലൻസ് ബാൻഡ്, അതുപോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡ്, അപ്പോൾ ഇവിടം വരെ വാലൻസ് ബാൻഡ് നമുക്ക് മാർക്ക് ചെയ്യാം, ഇവിടം വരെ കണ്ടക്ഷൻ ബാൻഡ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിന്റെ മീനിങ് എന്താണ്, അതായത് ഔട്ടർ മോഷനിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബാൻഡ് ഗ്യാപ്പ് എനർജി ഇല്ല, അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ല, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇല്ല കണ്ടക്ടേഴ്സിൽ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോഷനിൽ ഇരിക്കാൻ വേണ്ട എനർജിയാണ് വാലൻസ് ബാൻഡ് കാണിക്കുന്നത്, ഫ്രീ ആകാൻ വേണ്ട എനർജിയാണ് കണ്ടക്ഷൻ ബാൻഡ് കാണിക്കുന്നത്. അപ്പം ഔട്ടർ മോഷനിൽ ഇരിക്കാൻ വേണ്ട എനർജിയും ഫ്രീ ആകാൻ വേണ്ട എനർജിയും ഒക്കെ ഏകദേശം സെയിം ആണ്. അതുകൊണ്ട് മിക്കവാറും മെറ്റൽസിലെ ഇലക്ട്രോൺസ്, കണ്ടക്ടേഴ്സിലെ ഇലക്ട്രോൺസ് ഒക്കെ ഫ്രീ ആയിട്ട് കാണപ്പെടുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അതാണ് കണ്ടക്ടേഴ്സിന് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഉണ്ടാകാൻ കാരണം, ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്തോളൂ അല്ലേ. അപ്പൊ അതാണ് കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത, അവർക്ക് ബാൻഡ് ഗ്യാപ്പ് എനർജി ഇല്ല, ബാൻഡ് ഗ്യാപ്പ് എനർജി E=0. അപ്പൊ അതാണ് എന്തിന്റെ പ്രത്യേകത, കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഔട്ടർ മോഷനിൽ ഇരിക്കാൻ എന്താണ് വേണ്ട എനർജിയും ഫ്രീ ആകാൻ വേണ്ട എനർജിയും ഒക്കെ ഏകദേശം സെയിം ആണ് അല്ലേ. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നു, ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത് അല്ലേ. അപ്പം കുറച്ചുപേരൊക്കെ ബാക്കിലൊക്കെ പോയി നിൽക്കും, കുറച്ചുപേർ ആ ഓഡിറ്റോറിയത്തിന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങും എന്ന് പറഞ്ഞാൽ രണ്ടിനും ഒക്കെയുള്ള എനർജിയൊക്കെ സെയിം ആണ് എന്ന് പറഞ്ഞ പോലെ. എന്നാൽ സ്കൂളിലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവർക്ക് ക്ലാസ്സിന് വെളിയിൽ ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യമില്ല അല്ലേ എന്ന് പറഞ്ഞ പോലെ, അതായത് ഔട്ടർ മോഷനിൽ ഇരിക്കാൻ വേണ്ട എനർജിയും ഫ്രീ ആകാൻ വേണ്ട എനർജിയും ഒക്കെ കണ്ടക്ടേഴ്സിന് ഏകദേശം സെയിമാണ്, കണ്ടക്ടേഴ്സിലെ ഇലക്ട്രോൺസിന് ഏകദേശം സെയിമാണ്. അപ്പൊ അവർ മിക്കവാറും ഫ്രീ ആയിട്ട് കാണപ്പെടും. അപ്പൊ അതാണ് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും അവരുടെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. അപ്പം ഇത്ര എനർജി ഉള്ളവർ ഫ്രീയോ ആകാം, അല്ലെങ്കിൽ ഔട്ടർ മോഷനിൽ ഇരിക്കാൻ വേണ്ട എനർജി ഫ്രീ ആകാൻ വേണ്ട എനർജി അവർക്ക് സെയിമാണ്. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ മെറ്റൽസ് ഒക്കെ കണ്ടക്ടേഴ്സ് ആണ്, ഇഷ്ടം പോലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. ഔട്ടർ മോഷനിലെ ഇലക്ട്രോൺസ് കുറച്ച് ഫ്രീ ആയിട്ട് ആറ്റത്തിന്റെ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കും അല്ലെ. അപ്പം അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടാണ് മെറ്റൽസ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ഇനി അടുത്താണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ്, അതായത് സെമി കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ ചെറിയൊരു എനർജി ഡിഫറൻസ് ഉണ്ട് അല്ലെ. അതായത് ഇത് വാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്, ഇത് തമ്മിൽ ചെറിയൊരു എനർജി ഡിഫറൻസ് ഉണ്ട് ഇജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. 3 ഇലക്ട്രോൺ വോൾട്ടിലും കുറവായിരിക്കും ഈ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം കുറച്ച് നമ്മൾ എനർജി കൊടുത്താൽ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് ഫ്രീ ആയി കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഫ്രീ ആകും എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പൊ അതാണ് സെമി കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത. ദെയർ ഈസ് ഓൺലി എ സ്മോൾ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ബാൻഡ് ഗ്യാപ്പ് എനർജി അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് വളരെ ചെറുതാണ്, ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്, 3 ഇലക്ട്രോൺ വോൾട്ടിലും കുറവാണ്. അപ്പൊ അതാണ് സെമി കണ്ടക്ടേഴ്സ്. ചെറിയൊരു ടെമ്പറേച്ചർ, അപ്പൊ റൂം ടെമ്പറേച്ചറിലൊക്കെ വെക്കുമ്പോൾ സെമി കണ്ടക്ടേഴ്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. കാരണം റൂം ടെമ്പറേച്ചറിലെ ആ ടെമ്പറേച്ചർ അല്ലെ, റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആണ് എടുക്കാം. അത്രയും ഡിഗ്രി സെൽഷ്യസ് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്തിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുകയും സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും അല്ലെ. അപ്പൊ സിലിക്കണും ജർമേനിയും ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് സിലിക്കണും ജർമേനിയും ഒക്കെ. ഇനി അടുത്ത ഒരു ആൾക്കാരാണ് ഇൻസുലേറ്റേഴ്സ് അല്ലെ. ദെൻ മൂന്നാമത്തെ ആൾക്കാരാണ് ഇൻസുലേറ്റേഴ്സ്. അപ്പൊ നമുക്കറിയാം പ്ലാസ്റ്റിക് ഒക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്. ഒത്തിരി എനർജി കൊടുത്താലും അവിടെ ഫ്രീ ഇലക്ട്രോൺസിന് ഉണ്ടാക്കുന്ന അല്പം ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ വാലൻസ് ബാൻഡും
കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ വലുതാണ് ദെൻ ബാൻഡ് ഗ്യാപ്പ് എനർജി ജി ഈസ് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ അവരുടെ ബാൻഡ് ഗ്യാപ്പ് എനർജി 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കൂടുതലാണ് ഇപ്പൊ പ്ലാസ്റ്റിക് ഒരു ഇൻസുലേറ്റർ ആണ് അല്ലെ ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും കൊടുത്താൽ അതിനകത്തൂടെ കറണ്ട് ഫ്ലോ എത്തില്ല എന്നാൽ ഭയങ്കര ഒരു ഹൈ വോൾട്ടേജ് ഒക്കെ കൊടുത്താൽ അതിനകത്തൂടെയും കറണ്ട് ഫ്ലോ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ There is a large energy difference between valence band and conduction band. എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇതേയുള്ളൂ ഔട്ടർ മോഷനിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കാൻ നിങ്ങൾ ഒത്തിരി എനർജി കൊടുക്കേണ്ടി വരും അപ്പൊ അതാണ് ഏകദേശം 3 ഇലക്ട്രോൺ വോൾട്ടിലും കൂടുതൽ എനർജിയാണ് അവരുടെ ബാൻഡ് ഗ്യാപ്പ് എനർജി ആയിട്ട് വരുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് ഇങ്ങനെ എനർജി ബാൻഡ് വെച്ചിട്ട് നമ്മുടെ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ എക്സാമിന് ചോദിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് കണ്ടക്ടേഴ്സിന് ബാൻഡ് ഗ്യാപ്പ് എനർജി ഇല്ല അല്ലേ സെമി കണ്ടക്ടേഴ്സിന് ചെറിയൊരു ബാൻഡ് ഗ്യാപ്പ് എനർജി ചില ടെമ്പറേച്ചർ ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവർ കണ്ടക്ട് ചെയ്തോളും ദെൻ ഇൻസുലേറ്റേഴ്സിന് ഭയങ്കര എനർജി ഗ്യാപ്പാണ് അല്ലേ അപ്പൊ അതാണ് ഇവരുടെ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇതിനകത്തിൽ ഈ നടുക്ക് വരുന്ന ആൾക്കാർ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ടക്ടിവിറ്റി നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടേഴ്സിന്റെ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നതനുസരിച്ച് കറണ്ട് കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇഷ്ടം പോലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് ഇൻസുലേറ്റേഴ്സിനെ സംബന്ധിച്ച് ഒത്തിരി എനർജി എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഇവർ ഫ്രീ ആകത്തുള്ളൂ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതിന്റെ രണ്ടിന്റെ ഏകദേശം നടുക്ക് നിൽക്കുന്നവരാണ് സെമി കണ്ടക്ടേഴ്സ് അല്ലെ ചില കണ്ടക്ടിവിറ്റി നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ ഇതിന്റെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും അപ്പൊ അങ്ങനെ കണ്ടക്ടിവിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവരാണ് എന്ത് സെമി കണ്ടക്ടേഴ്സ് അപ്പൊ അതുകൊണ്ട് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഇനിയും മുന്നോട്ട് പഠിക്കാനുള്ളത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണ് നോക്കാം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ പ്യുവർ സെമി കണ്ടക്ടർ ഈസ് നോൺ ആസ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഇപ്പം ഒരു കഷ്ണം സിലിക്കൺ എടുക്കുന്നു സിലിക്കൺ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ലെങ്കിൽ നമുക്കതിനെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഒരു കഷ്ണം ജെർമേനിയം എടുക്കുന്നു ഇതിൽ ജെർമേനിയം മാത്രമേ ഉള്ളെങ്കിൽ നമുക്കതിനെ പ്യുവർ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കാം അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കഷ്ണം സിലിക്കൺ എടുക്കുകയാണ് അപ്പോൾ സിലിക്കൺ ആറ്റംസ് സിലിക്കണിന്റെ ഒത്തിരി ആറ്റംസ് ഉണ്ട് അപ്പൊ ഇവർ തമ്മിൽ ഒരു ബോണ്ടിങ് വേണം എന്നാലേ ഇവർ നിൽക്കത്തുള്ളൂ അല്ലേ നമുക്കറിയാം സിലിക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14th ഗ്രൂപ്പ് എലമെന്റ് ആണ് അല്ലെ കാർബണിന്റെ ഒക്കെ അതേ ഗ്രൂപ്പിലാണ് 14th ഗ്രൂപ്പ് എലമെന്റ് അപ്പൊ 14th ഗ്രൂപ്പ് എലമെന്റിൽ ഔട്ടർ മോഷൻ എല്ലാവർക്കും 4 ഇലക്ട്രോൺസ് കാണും അല്ലെ 13th ഗ്രൂപ്പിൽ 3 ഇലക്ട്രോൺസ് കാണും ഔട്ടർ മോഷനിൽ 14th ഗ്രൂപ്പിൽ 4 ഇലക്ട്രോൺസ് കാണും 15th ഗ്രൂപ്പിൽ 5 ഇലക്ട്രോൺസ് കാണും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ 4 ഇലക്ട്രോൺസ് ഉണ്ട് അപ്പൊ നമുക്കറിയാം ഈ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി 8 ഇലക്ട്രോൺസ് ഔട്ടർ മോഷനിൽ വേണമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവര് കോവാലന്റ് ബോണ്ട് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുമ്പോഴുള്ള ബോണ്ടിങ്ങിനെയാണ് കോവാലന്റ് ബോണ്ടിങ് എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെ ഇവര് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ട് കോവാലന്റ് ബോണ്ടാണ് ഇതിൽ ഫോം ചെയ്യുന്നത് അതായത് ഈ സിലിക്കൺ ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോൾ ആ സിലിക്കൺ തിരിച്ച് ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് ഷെയർ ചെയ്യും അപ്പൊ ഇത് സിംഗിൾ ബോണ്ടാണ് രണ്ട് ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തെന്ന് കാണിച്ചതെങ്കിലേ ഉള്ളൂ ഈ രണ്ട് വര കണ്ടുകൊണ്ട് ഡബിൾ ബോണ്ടാന്ന് വിചാരിക്കും ഒരു പെയറിനെ ഷെയർ ചെയ്ത് സിംഗിൾ ബോണ്ട് അതുപോലെ തന്നെ ഈ സിലിക്കൺ ഇങ്ങോട്ട് ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ ഈ സിലിക്കൺ അങ്ങോട്ട് തിരിച്ചൊരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും ഈ സിലിക്കൺ ആറ്റവുമായിട്ട് ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ ആ സിലിക്കൺ ഇങ്ങോട്ട് ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും ഈ സിലിക്കൺ ഇങ്ങോട്ട് ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ ഈ സിലിക്കൺ തിരിച്ച് അങ്ങോട്ട് ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും അയാൾ അപ്പൊ അങ്ങനെ ഈ സിലിക്കൺ നോക്കിയാൽ ഔട്ടർ മോഷനിൽ 8 ഇലക്ട്രോൺസ് ആയി 1, 2, 3, 4, 5, 6, 7, 8 അപ്പൊ അങ്ങനെ സ്റ്റെബിലിറ്റി കിട്ടി ഇങ്ങനെ ഓരോ സിലിക്കണാറ്റവും ചുറ്റുമുള്ള 4 സിലിക്കണാറ്റവുമായിട്ട് സിംഗിൾ ബോണ്ട് ഫോം ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എല്ലാത്തിനെയും നമ്മൾ വരയ്ക്കുന്നില്ല ബാക്കിയെല്ലാം ഇങ്ങനെ അങ്ങ് വരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ ബാക്കി ഇങ്ങോട്ടൊക്കെ ഉണ്ട് നമ്മളെല്ലാം വരയ്ക്കുന്നില്ല ഒരു പോർഷൻ മാത്രം വരയ്ക്കുന്നു ഈ നടുക്കുള്ളതിന്റെ കൃത്യമായിട്ട് നമുക്ക് കാണാം ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യുന്നു എല്ലാം സിംഗിൾ ബോണ്ടാണ് ഇതാണ് ഒരു പ്യുവർ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞത് ഈ പ്യുവർ സെമി കണ്ടക്ടറിലൂടെ എങ്ങനെ ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാകുന്നു നോക്കാം അതായത് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാം മുമ്പേ പറഞ്ഞ പോലെ ഇതിപ്പോ എല്ലാവരും ബാലൻസ് ബാൻഡിലായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോഷനിലാണ് ഇവർ ഫ്രീ ആയാൽ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ സിലിക്കണിന്റെ ഏതെങ്കിലും ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത ആ ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് പുറത്തു വരും അപ്പോൾ ഇലക്ട്രോൺ ഇരുങ്ങി നടത്ത് ഒരു വേക്കൻസി ഉണ്ടാവും ദെൻ ദിസ് വേക്കൻസി ഈസ് നോൺ ആസ് ഹോൾ ഈ വേക്കൻസിയാണ് നമ്മൾ ഹോൾ എന്ന് വിളിക്കുന്നത് എന്ത് വിളിക്കും ഹോൾ ഇതൊരു ഹോളാണ് അല്ലെ കാരണം എന്താണെന്നറിയോ അതൊരു വേക്കൻസിയാണ് അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹോൾ എന്ന് വിളിക്കുന്നത് അതുപോലെ ഈ ഇതാണ് ഒരു ഇലക്ട്രോൺ അപ്പൊ അങ്ങനെ ഒരു ഇലക്ട്രോൺ ഫ്രീ ആവുമ്പോൾ ഒരു ഹോൾ ഉണ്ടാവും
അപ്പോൾ അതിനെയാണ് ഇലക്ട്രോൺ ഹോൾ പെയർ പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കും? ഇലക്ട്രോൺ ഹോൾ പെയർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഫ്രീ ആകുമ്പോൾ അതിന് വേറെ അതിൻ്റെ ഒരു വേക്കൻസി ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ ഒരു ജോലിക്ക് പോകുന്നു, ആ ജോലിയിൽ നിന്ന് അയാൾ മാറിക്കഴിയുമ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹോളിന് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ഒരിടത്ത് ഒരു വേക്കൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ജോലി ഇല്ലാത്ത ഒരാളെ അത് അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ ഈ ഹോൾസിന് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. നെഗറ്റീവ് ചാർജ് ഉള്ള ആളെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുള്ള ആളായതുകൊണ്ട് ഇയാളെ പോസിറ്റീവ് ചാർജ് ഉള്ളതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഹോൾ എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്കിളല്ല, പക്ഷേ ഹോളിന് പോസിറ്റീവ് ചാർജ് ഉള്ളതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ കാരണം ഇറ്റ് ക്യാൻ അട്രാക്ട് ഇലക്ട്രോൺസ്, ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ, അതായത് ഒരു ഇലക്ട്രോൺ ഫ്രീ ആയ അതിന് പകരം ഒരു ഹോൾ ഉണ്ടാവും, ഇതുപോലെ രണ്ട് ഇലക്ട്രോൺ ഫ്രീ ആയ രണ്ട് ഹോൾ ഉണ്ടാവും. അപ്പോൾ അത് പെയർ ആയിട്ടാണ് ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഹോൾ പെയർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ വേണമെങ്കിൽ ഈ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഈ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബോണ്ടിലിരിക്കുന്ന ഇലക്ട്രോണിനെ വേണമെങ്കിൽ ഈ ഹോളിന് അട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രോൺ അങ്ങ് പോയെന്ന് വെച്ചു, അപ്പം ഈ ഹോള് ചിലപ്പോൾ ഈ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്തു, ഈ ഇലക്ട്രോൺ ഇവിടെ വന്നു, അപ്പോൾ ഈ ഹോള് വേക്കൻസി അങ്ങ് മാറി അല്ലേ, വേക്കൻസി അങ്ങ് ഫില്ലായി. പകരം ഈ വേക്കൻസി ഇങ്ങോട്ട് മാറി എന്ന് പറഞ്ഞാൽ ഹോൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന ഹോൾ ഇവിടെ വന്നു. ഇങ്ങനെ ഹോളിന് ഇതിനകത്തിലൂടെ ട്രാവൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഹോൾ അങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പം ഇലക്ട്രോണും ഹോളും തമ്മിൽ റീകമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ എനർജി കൊടുത്തപ്പോഴാണ്, ഹീറ്റ് എനർജി കാരണമാണ് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺ ഫ്രീ ആയി ഹോളും ഉണ്ടായി. ഈ ഇലക്ട്രോണും ഹോളും തമ്മിൽ റീകമ്പൈൻ ചെയ്ത ഈ എനർജി റിലീസ് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോൺ ഇവിടെ വന്നപ്പോൾ ഈ ഇലക്ട്രോണും ഹോളും തമ്മിൽ റീകമ്പൈൻ ചെയ്ത് എനർജി റിലീസ് ചെയ്യും. ആ എനർജി കാരണം വേറെ എവിടെയെങ്കിലും ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന വെച്ചു, അപ്പോൾ അവിടെ ഉണ്ടായ ഇലക്ട്രോണിനെ ഈ ഹോൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ ഹോൾ ഇങ്ങോട്ട് വന്നു അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇരുന്ന ഹോൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ വരെ വന്നു. ഇങ്ങനെ ഹോളിനും സെമി കണ്ടക്ടേഴ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഹോൾസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെയും ഹോളിൻ്റെയും കോൺസെൻട്രേഷൻ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ. അപ്പം എന്താണ് ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദി കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് ഓർ ഇലക്ട്രോൺസ് ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും, കാരണം ഒരു ഇലക്ട്രോൺ ഫ്രീ ആകുമ്പോൾ ഒരു ഹോളല്ലേ ഉണ്ടാകുന്നത്. അപ്പം 10 ഇലക്ട്രോൺ ഫ്രീ ആയ 10 ഹോൾ, രണ്ടിൻ്റെയും സെയിം നമ്പർ ആയതുകൊണ്ട് നമ്മളതിനെ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ ആകാം അല്ലെങ്കിൽ ഹോൾസിൻ്റെ കോൺസെൻട്രേഷൻ ആകാം, രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇലക്ട്രോൺസ് ഹോൾസും ഒക്കെ എങ്ങനെയാണ് ഇതിനകത്തിലൂടെ മൂവ് ചെയ്യുന്നത് നമ്മളിപ്പം പറഞ്ഞു അല്ലേ. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷന് ഹോൾസ് മൂവ് ചെയ്യും, അതെങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇവരുടെ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? നമ്മൾ ഈ സെമി കണ്ടക്ടറിനെ കൂടുതൽ ചൂടാക്കി കഴിഞ്ഞാൽ പലയിടത്തു നിന്നും ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഫ്രീ ആകും, അവിടെ ഹോൾസ് വരും അല്ലേ. ഇവിടെ ഇലക്ട്രോൺ ഫ്രീ ആയി, ഇവിടെ ഹോൾ വന്നു ഇല്ലേ. ഇങ്ങനെ ഇലക്ട്രോൺസും ഹോൾസും ഒത്തിരി ഉണ്ടാകാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ കൂടുതൽ ചാർജ് ക്യാരിയേഴ്സ് ഉണ്ടാവും, അങ്ങനെ കണ്ടക്ടിവിറ്റി കൂടും, എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. ദെൻ സെമി കണ്ടക്ടേഴ്സ് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലേ, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി നെഗറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിയ റെസിസ്റ്റിവിറ്റി കുറയും. അപ്പോൾ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ അവരുടെ ടെമ്പറേച്ചറിൻ്റെയും അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെയും ഒക്കെ വേരിയേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫ്, ഇങ്ങനെ ഒരു ഗ്രാഫൊക്കെ വരച്ചായിരുന്നു അല്ലേ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇവരുടെ റെസിസ്റ്റിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ വേരിയേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫൊക്കെ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ആണുള്ളത്. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇഷ്ടംപോലെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും, അങ്ങനെ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ഇവരുടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇതൊക്കെ ഒന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതുക. അപ്പോൾ അതാണ് നമുക്ക് ഈ ചാപ്റ്റർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ദെൻ ഫസ്റ്റ് പ്രോപ്പർട്ടി, റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് കണ്ടക്ടേഴ്സ്. അതായത് സെമി കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റിവിറ്റി ഇൻസുലേറ്റേഴ്സിനേക്കാളും കുറവാണ്, എന്നാൽ കണ്ടക്ടേഴ്സിനേക്കാളും കൂടുതലാണ്. രണ്ടുപേരുടെ നടുക്കാണ് ഇവരുടെ റെസിസ്റ്റിവിറ്റി നിൽക്കുന്നത്, സെമി കണ്ടക്ടേഴ്സിൻ്റെ അല്ലേ. രണ്ടാമത്തേത്, സെമി കണ്ടക്ടേഴ്സ് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്.
അതായത് സെമി കണ്ടക്ടേഷന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിയ റെസിസ്റ്റൻസ് കുറയുകയാണ് അവർക്ക് ചെയ്യുന്നത് തേർഡ് പ്രോപ്പർട്ടി ഇൻ സെമി കണ്ടക്ടേഴ്സ് ദേർ ആർ ടു ടൈപ്സ് ഓഫ് ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഇല്ലെ സെമി കണ്ടക്ടേഴ്സിൽ രണ്ട് തരം ചാർജ് കാരിയേഴ്സ് ഉണ്ട് ഇലക്ട്രോൺസും ഉണ്ട് ഹോൾസും ഉണ്ട് ഇല്ലേ സാധാരണ മെറ്റൽസിലൊക്കെ ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ പക്ഷേ സെമി കണ്ടക്ടറിൽ രണ്ട് ടൈപ്പ് ചാർജ് കാരിയേഴ്സ് ഉണ്ട് ഇലക്ട്രോൺസും ഉണ്ട് ഹോൾസും ഉണ്ട് ദെൻ ഫോർത്ത് വൺ ദി ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ആഡിങ് സ്മോൾ എമൗണ്ട് ഓഫ് സ്യൂട്ടബിൾ ഇംപ്യൂരിറ്റീസ് ഇല്ലേ അതായത് നമുക്കിപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോൺസും ഹോൾസും ഉണ്ടായി ഇവരുടെ കണ്ടക്ടിവിറ്റി കൂടുന്ന കാര്യമാണ് പറഞ്ഞത് ഇതുപോലെ തന്നെ ആഴ്സനിക് ആൻറ്റിമണി തുടങ്ങിയ അലൂമിനിയം തുടങ്ങിയ സബ്സ്റ്റൻസുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ വളരെ ചെറിയ അളവിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കണ്ടക്ടിവിറ്റി അല്ലാതെ നമുക്ക് കൂട്ടാൻ പറ്റും അല്ലേ അപ്പോൾ ആ പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അങ്ങനെ കണ്ടക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും എന്തിന്റെ സെമി കണ്ടക്ടേഴ്സിന്റെ അതിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അത് അടുത്ത സെക്ഷനിൽ ഡോപ്പിംഗ് ആണ് പഠിക്കാനുള്ളത് അപ്പൊ ഇതാണ് ഇത് ഇതൊക്കെയാണ് സെമി കണ്ടക്ടേഴ്സിന്റെ എന്താണ് പ്രോപ്പർട്ടീസ് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പോർഷൻസ് എന്താണെന്ന് നോക്കാം ഇന്ന് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് അല്ലെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത് അതിനകത്തിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നോട്ട്സ് ഒക്കെ അല്പം കൂടുതലുണ്ടെങ്കിലും ജസ്റ്റ് ഇതിന് വായിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത് എന്താണെന്നുള്ള ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വേണം പിന്നെ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് ഇത് എഴുതാം അല്ലേ അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പം ഇതിന്റെ ഐഡിയ അതായത് നമ്മൾ ആദ്യമായിട്ട് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുകയാണ് അപ്പൊ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഐഡിയ നിങ്ങൾ ഉൾക്കൊള്ളുക എന്നിട്ട് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ തന്നെ ഇത് ആൻസർ ചെയ്യുക അപ്പൊ അതായിരിക്കും നല്ലത് അല്ലാതെ നോട്ട്സ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ ഇതിന്റെ ഐഡിയ മനസ്സിലാക്കുക അതാണ് ചെയ്യുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതായത് നമ്മൾ ഇന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത് പ്യുവർ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് അവർക്ക് എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്നതെന്ന് പഠിച്ചു അല്ലേ അവരുടെ ടെമ്പറേച്ചർ കൂടിയ അവർക്ക് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുമെന്ന് പഠിച്ചു പിന്നെ അവരുടെ പ്രോപ്പർട്ടീസ് പഠിച്ചു ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് അപ്പൊ ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.